ഇതിലുണ്ട് ഇതിലുണ്ട് ആ എമിയെ ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഒരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ എമി വന്നിട്ട് ഇന്നലെ വന്നിട്ടോ ഇന്നലെയും ഇന്നും നാളെ ഒരു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ എനിക്ക് സ്കൂളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നിട്ട് കൂടുതൽ ടൈമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിന്ന് കുറച്ച് സമയം അവൻ്റെ അടുത്ത് ചില വൈക്ക് എഴുതിയിട്ട് പോകാനുണ്ട് അപ്പം ഇന്ന് കുറച്ച് സമയം മുന്നോട്ടുള്ള വീഡിയോസും പിന്നെ ബാക്കി നമ്മൾ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ലൈറ്റൊക്കെ കെടുത്തിയിട്ട് താഴത്തൊക്കെ പോകട്ടെ കേട്ടോ ആദ്യം മിന്നുവിനെ പിന്നെ വന്നിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്കൂൾ ഇട്ട് വന്ന ഓള് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മരബിക്ക് വരും നിസ്കാരം കഴിയും മദ്രസത്ത് പഠിക്കാലത്ത് പഠിക്കും സ്കൂളിൽ എന്തെങ്കിലും എഴുതാലത് എഴുതും അങ്ങോട്ട് പോകും പിന്നെ കടന്നിറങ്ങുന്ന സമയത്ത് കേട്ടോ ഓള് വരുള്ളൂ ും ഉറപ്പുണ്ടാവില്ല നോക്കണില്ലോ അന്ന വേണ്ടടി എമിയേ ഓന് പോരാ തുണിമ്മക്കും പായത്തുമ്മക്കും ഒക്കെ നോക്കണം ഇപ്പൊ ദിവസം എന്നേടാ എന്താ ഇമ്മക്ക് നോക്കണോ എമിയേ എമിയേ ഈറ വരുന്നുണ്ട് ഈറ വരുന്നുണ്ട് ഈറ വരുന്നുണ്ട് ആ എമിയേ എമ്പിടേണ് ഒന്നിങ്ങനെ ലൈറ്റ് കാണണേ കുടുമണി എന്തിനാ കരീനടാ എന്തിനാ കരീന അതപ്പോട്ടോ മുണ്ടായിരുന്നാടെ മുണ്ടായിരുന്നു അടി കിട്ടു എനിക്ക് മുണ്ടേരി മുണ്ടേരി സൗകര്യല്ലേ ഞങ്ങൾക്ക് കേൾക്കാനും മര്യാദക്ക് കാട്ടോ എമ്മിയേ എന്തിനു കാര്യണ അഞ്ചു ഇച്ചു തിരക്കടിയില്ല ഇപ്പൊ നമ്മള് അവിടുന്ന് വന്നുട്ടോ കാരണം എമി ഉറങ്ങിട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു ഓനെ ഉറക്കം വന്നിട്ട് കേട്ടോ അപ്പൊ ഓനെ ഉറങ്ങി അപ്പൊ ഇനി നമ്മളിവിടെ എത്തി ഇപ്പൊ സമയം 9:45 കഴിഞ്ഞിട്ടോ ഇപ്പൊ ഇതിട്ടോ നമ്മളെ മിന്നു ചോറ് കഴിക്കാൻ കേട്ടോ ചിക്കൻ ഉണ്ട് സാമ്പാർ കഴിച്ചിരിക്കണം പയറുപ്പേരി ഉണ്ട് കേട്ടോ പയറുപ്പേരി വേണ്ട അപ്പൊ അതവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഞമ്മക്കുള്ളത് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പൊ അത് കഴിക്കണം കാക്ക് എത്തിയിട്ടില്ല കാക്ക് വരട്ടെ വരട്ടെ ഗൈസ് വരട്ടെ എന്നിട്ട് അപ്പൊ ഗൈസ് നമ്മളവിടെ കറണ്ട് പോയിട്ടോ പക്ഷെ ഇവിടെ മഴയാണ് കേട്ടോ പക്ഷെ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുന്നില്ല ഗൈസ് മഴയ കാണിച്ചു തരാൻ പറ്റുന്നില്ല ഇവിടെ ആകെ ഇരട്ട കേട്ടോ എല്ലാത്തിട്ടേയും കറണ്ട് പോയിക്കാണ് കേട്ടോ പിന്നെ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ ഞാനും കാക്കും ചപ്പാത്തി കഴിച്ചിട്ടോ പിന്നെ കഴിച്ചു കഴിഞ്ഞൊക്കെ ഞങ്ങളും കഴിച്ചു അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല പിന്നെ വീഡിയോ എടുക്കണ കാര്യവും മറന്നു പോയിട്ടോ അതുകൊണ്ടാണ്
ഇതെട്ടോ അതിപ്പോ നമ്മളെ മുൻഭാഗത്തെ ആ ഒരു ഇതാട്ടോ. അപ്പൊ ഇപ്പൊ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ആ പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടോ. അപ്പൊ ഇനി നമുക്കുള്ള പണി എന്താ വെച്ചാൽ, കാക്ക വന്നപ്പോ ദാ തക്കാളി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ തക്കാളി എങ്ങനെ സൂക്ഷിച്ചു വെക്കുക വെച്ചാല് ആദ്യമൊന്ന് നല്ല പോലെ കഴുകും കേട്ടോ. കഴുകിയിട്ട് ഇതുപോലെ ഉണങ്ങിയ ഒരു മുണ്ടോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയൊക്കെ എടുത്തിട്ട് ആ വെള്ളം ഉണ്ടല്ലോ അത് നല്ലപോലെ തുടച്ച് കളയുക കേട്ടോ. എന്നിട്ട് ഞാനിതുപോലെ ഒരു പാത്രത്തിൽ സൂക്ഷിക്കല കേട്ടോ. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറേ നിൽക്കും കേട്ടോ. പക്ഷേ കുറച്ച് കുഴപ്പം കുറവില്ല, തക്കാളി വെക്കുകയാണെങ്കിൽ നമുക്ക് കേടുകൂടാതെ ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച വരെ നിന്നിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ സൂക്ഷിച്ചിട്ട്. നല്ല പോലത്തെ നമുക്കിങ്ങനെ കുളുകുളു ആയതാണെങ്കിലുള്ളൂ, പെട്ടെന്ന് വെച്ചാലും കുറച്ച് ദിവസം നിൽക്കും, രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കും കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ തക്കാളി സൂക്ഷിക്കും. അപ്പോൾ ഇത് പണി കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല. കാക്കു താഴെ കേട്ടോ, കാക്കു വന്നിട്ടില്ല. കാക്കു കാക്കുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകാണ്. അപ്പോൾ പിന്നെ ഉള്ളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണമെന്നില്ല, അത് കൊടുന്നാൽ അങ്ങനെ വെക്കില്ല കേട്ടോ. ഇഞ്ചി ഇതൊക്കെ അങ്ങനെ തന്നെ കേട്ടോ കാട്ടില്. അപ്പോൾ അങ്ങനെ വണ്ടിമ്മ വെച്ച് പോകുന്നത് കൊണ്ട് തന്നെ ചിലത് ഇങ്ങനെ ഒരു വേവൊക്കെ ഇങ്ങനെ പറ്റ ചതഞ്ഞതുണ്ടാവുമല്ലോ, അത് അങ്ങനെ ഒന്ന് രണ്ട് തക്കാളി കേട്ടോ. അപ്പം ആദ്യം അതെടുക്കും കേട്ടോ നമ്മൾ, അത് മേലെ വെക്കും, എന്നിട്ട് അറ്റിയതാൾ എടുക്കും കേട്ടോ. അപ്പം അങ്ങനെ വന്നിട്ടുള്ളൊരു തക്കാളിയാണ് ദാ ദിവൻ. അപ്പോൾ പിന്നെ നമുക്കിതിൽ മേലെ വെക്കുക, എന്നിട്ട് ഇത് നല്ല പോലെ എന്തു ചെയ്യണം, അടച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കും ഞാൻ. അതങ്ങനെയൊക്കെ കേട്ടോ. ഇതിപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എന്താ പറയുക, സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ആ സാമ്പാറിന് കുറച്ച് ബാക്കിയുള്ളത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അതെന്താ ചോദിച്ചാൽ നമ്മൾ തിളപ്പിച്ച് ചൂടാറി ട്ടാണ് കേട്ടോ അങ്ങനെ അടച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നാളെ സാമ്പാറിനക്ക് ദോശ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ബിരിയാണിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് കേട്ടോ. ഇതിപ്പോൾ എന്തിനാ ഇടുന്നത് വെച്ചാൽ അത് കാര്യമൊന്നുമില്ല കേട്ടോ, വെറുതെട്ട്. അപ്പം അതവിടെ സെക്യൂറായി. അപ്പം ഇതാ ചായപാത്രം, മെയിൻ നമ്മളെ ചാർജറ്, ഇതൊക്കെ എടുത്ത് നമ്മൾ പോവുകയാണ് ഗൈസ്, പോവുകയാണ് എവിടേക്ക് എന്നല്ലേ, കിടന്നുറങ്ങാൻ. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മളൊരു കുഞ്ഞു വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ എന്നും പറയുന്ന പോലെ ആ സംഭവങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.